കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരനായ യുവാവ് പെൻഷൻ പണം തിരിച്ചടയ്ക്കണമെന്ന ധനവകുപ്പിന്റെ ഉത്തരവ്. പരവൂർ കലക്കോട് സ്വദേശിക്ക് 13 വർഷത്തിനിടെ അനുവദിച്ച 123,000 രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസ്. സർക്കാർ ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഈ നാക്കടക്ക പ്രാണിയാണ്. വിശക്കുന്നെന്ന് പറയാനോ ഒരു അസുഖം എന്തെന്ന് പറയാനോ അറിയാൻ കഴിയാത്ത ഒരു കുഞ്ഞാണ് എൻ്റെ മകൻ. വളരെ ദയനീയമാണ്. സർക്കാർ ഇതിന് കണ്ണ് തുറന്നേ പറ്റൂ. ഡൗൺ സിൻഡ്രത്തിന് പുറമേ 80% ബുദ്ധിവൈകല്യം അടക്കം മറ്റു പ്രശ്നങ്ങളും. 70 വയസ്സ് പിന്നിട്ട മാതാപിതാക്കൾ. ഇതാണ് കലക്കോട് സുധാഭവനിൽ RS മണിദാസിന്റെ പശ്ചാത്തലം. വികലാംഗ പെൻഷൻ കഴിഞ്ഞ 13 വർഷമായി മണിലാലിന് കിട്ടുന്നുണ്ട്. ഈ പെൻഷൻ തുകയാണ് ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് കാട്ടി ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം എത്തിയത്. സർക്കാർ സ്കൂളിൽ തയ്യൽ അധ്യാപികയായ മണിദാസിന്റെ അമ്മയ്ക്ക് പെൻഷൻ ഉണ്ടെന്ന കാരണം പറഞ്ഞായിരുന്നു ധനകാര്യ വകുപ്പിന്റെ നടപടി. എനിക്ക് തുടക്കം 2,780 രൂപയായിരുന്നു പെൻഷൻ കിട്ടിയത്. ആ സമയത്താണ് മകന്റെ പെൻഷൻ അനുവദിച്ചത്. എനിക്ക് 1,00,000 കൂടുതൽ വരുമാനം ഉള്ളത് കൊണ്ട് മകൻ മേടിച്ച 2010 തൊട്ട് മേടിച്ച പെൻഷൻ തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞ് പഞ്ചായത്തിൽ നിന്നും ഒരു കത്ത് വന്നു മകന്റെ പേരിൽ. മണിദാസ് വികലാംഗ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ അമ്മയ്ക്ക് തുച്ഛമായ തുകയായിരുന്നു പെൻഷൻ. 2022 പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 18,000 ആക്കിയത്. ഇതോടെ മകന്റെ പെൻഷൻ തിരിച്ചുപിടിക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചു. അച്ഛന് പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളില്ല. അമ്മയുടെ പെൻഷൻ മണിദാസിന്റെ ചികിത്സയ്ക്ക് പോലും തികയില്ല. നിത്യച്ചെലവിന് ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് മകന് 13 വർഷമായി ലഭിച്ച 123,000 രൂപ പെൻഷൻ ഒരാഴ്ചക്കകം തിരിച്ചടയ്ക്കണമെന്ന ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശമെത്തിയത്. മനസാക്ഷിയില്ലാത്ത വിചിത്രമായ ധനകാര്യ വകുപ്പിന്റെ ഈ ഉത്തരവ്. ഈ ഉത്തരവ് പ്രകാരം പണം തിരിച്ചടയ്ക്കണമെങ്കിൽ ഈ കിടപ്പാടം തന്നെ ഇവർക്ക് വിൽക്കേണ്ടി വരും. ധനമന്ത്രിയെങ്കിലും കാണാതെ പോകരുത് ഈ അമ്മയുടെ വാക്കുകൾ, കേൾക്കാതെ പോകരുത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ. ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു നടപടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൊല്ലത്തുനിന്ന് RRUN 24.